നമസ്കാരം ഓ അബ്ദുള്ള, നിങ്ങളുടെ ഇന്നത്തെ നിങ്ങൾ ജനൻ ടി വിയിലെ നിങ്ങളുടെ സംഭാഷണം ഞാൻ കേട്ടു. ഇവിടെ ഹിന്ദു സഹോദരങ്ങളൊന്നും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല, പ്രതികരിക്കാനില്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ പ്രതികരിക്കും. പക്ഷെ ഞാനിത് ജസ്റ്റ് ഒരു 10 മിനിറ്റ് മുന്നെയാണ് കണ്ടത്. 10 മിനിറ്റ് കണ്ടപ്പോ തന്നെ എനിക്ക്, ഞാനൊരു ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആളാണ്, ഞാൻ എന്റെ കുടുംബചരിത്രം പരിശോധിച്ചു പോയപ്പോൾ 300 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഹിന്ദുസ് ആയിരുന്നു. ഞങ്ങളല്ല, താനും ഹിന്ദുവായിരുന്നു. 99% പേരും കേരളത്തിലുള്ളവർ, അല്ലെങ്കിൽ 95% പേരെങ്കിലും എല്ലാവരും ഹിന്ദുവിന്റെ രക്തം തന്നെയാണ്. വി ആർ കൾച്ചറലി ഹിന്ദുസ്. ഇന്ന് പല രാജ്യങ്ങളും, മുസ്ലിം രാജ്യങ്ങളുണ്ട്, തജിക്കിസ്ഥാൻ പോലെയുള്ള പല രാജ്യങ്ങളും ഉണ്ട്, കസാഖിസ്ഥാൻ, അവിടെയെല്ലാം അവർ കൾച്ചറലി ഇന്നും കൾച്ചറലി മുസ്ലിംസ് ആണ്. വെറും കൾച്ചറല്ല, റിലീജിയസ്ലി അല്ല, അവർ ഫനറ്റിക്സ് അല്ല. ഷറിയ നിയമങ്ങൾ ഇല്ലാത്ത ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്, അന്തസ്സും ആഭിജാത്യവുമായിട്ട് ജീവിക്കുന്ന മുസ്ലിം രാജ്യങ്ങൾ, മുസ്ലിങ്ങൾ വളരെ ആഭിജാത്യത്തോടുകൂടി ജീവിക്കുന്ന പല രാജ്യങ്ങളും ഇന്നുണ്ട്. ബിക്കോസ് ദേ ആർ കൾച്ചറലി ഓൺലി മുസ്ലിംസ്. അതായത് അവരുടെ ജന്മദേശത്തെ സംസ്കാരം അവർ വിട്ടുകളഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേർഷ്യയിൽ നിന്ന് കിട്ടുന്ന കാശ് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ തനി തീവ്ര ചിന്താഗതിയും നാട്ടിലെ തനത് ഹൈന്ദവ സംസ്കൃതിയെ, ഭാരത സംസ്കാരത്തെയൊക്കെ നിങ്ങൾ തള്ളിപ്പറയുന്നത്. ഇതിനൊക്കെ നിങ്ങൾ നല്ല വില കൊടുക്കേണ്ടി വരും. കാരണം ഇത് പഴയ ഇന്ത്യയല്ല, മുഗളന്മാർ വന്ന് അതിക്രമിച്ചു കയറിയ ഇന്ത്യയല്ല, ക്ഷത്രിയന്മാരുടെ ചോര തണുപ്പിച്ച് കളഞ്ഞ ബുദ്ധന്റെ സിദ്ധാന്തങ്ങളൊക്കെ പഴകി തുരുമ്പിച്ചു പോയി. ഇനി പഴയ ക്ഷത്രിയ രക്തം തന്നെ ഇവിടെ തിരിച്ചു വരും. ഇവിടെ ആരെയും ആക്രമിക്കാൻ സമ്മതിക്കില്ല. ഈ രാജ്യം ഇത് ഹൈന്ദവ സംസ്കൃതിയിലുള്ള രാജ്യമായിരിക്കും. ഇവിടെ ഒരു തീവ്ര ചിന്താഗതിക്കാരെ, ഒരു വൈദേശിക സെമിറ്റിക് എബ്രാഹമിക് കൾട്ടുകൾ, മതങ്ങളെ ഒന്നും ഇങ്ങോട്ട് ഇനി പടർത്താൻ സമ്മതിക്കില്ല. ഇവിടത്തെ സംസ്കാരമായിരിക്കും ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഇനി ക്ഷേത്രങ്ങളും കാവുകളും ഒന്നും നശിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എല്ലാം തിരിച്ചു വരാൻ പോവുകയാണ്. 2 വർഷത്തിനുള്ളിൽ കേന്ദ്ര ഗവൺമെന്റ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും. അതിനുശേഷം ജനന പോപ്പുലേഷൻ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ വരും. ലോകം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. താങ്കൾ ആ വീഡിയോയിൽ പറഞ്ഞൊരു പ്രത്യേക കാര്യം, പ്രാകൃത മതമാണ് ഹിന്ദുമതം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പറയാൻ ലജ്ജയില്ലേ? ഇത് ഹൈന്ദവ മതത്തിൽ, ഹൈന്ദവ സംസ്കൃതിയിൽ ജനിച്ചവർ പറയേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മതത്തിലെ കാര്യങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നുമല്ല, ഒരു ഐസ്ബർഗിന്റെ ഒരു തുമ്പ് മാത്രമാണ്. എന്തോരും ഇനിയും പോസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാമോ? അതുപോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഖുറാനിലും നിങ്ങളുടെ ഇസ്ലാമിക ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റുകളിലും ഉള്ള കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. ഞാനിതിലൊന്നും എന്റേതായ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നോ എന്റേതായ എഴുതി ചേർത്തിരിക്കുന്നതല്ല. ഇതെല്ലാം വിത്ത് റെഫറൻസ്, അതിലെല്ലാം അതിന്റെ വേഴ്സസ് ഉണ്ട്, വാക്കുകളുണ്ട്, എല്ലാ തെളിവുകളും സഹിതമാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ബ്ലാസ്ഫമിക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. ദൈവം നിന്നെ, പിന്നെ നിങ്ങളുടെ തീവ്രവ സംഘടനയിലുള്ള ആളുകൾ എന്റെ കൈയും കാലും വെട്ടുമായിരിക്കും. മരിക്കാൻ മടിയില്ലാത്ത ആളുകൾ ജീവിച്ച നാടാണിത്. ശരീരത്തെ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ, മനസ്സിനെ കൊല്ലാൻ പറ്റില്ല. അത് മനസ്സിലാക്കുക. പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി വന്ന് ഇന്ത്യ വരെ വന്നു, ഇന്ത്യ വരെ ആക്രമിച്ച് കീഴടക്കി ഇന്ത്യ വന്നു. ഇന്ത്യ വന്ന് ഒരു സന്യാസിയെ മീറ്റ് ചെയ്തു. സന്യാസിയോടൊരു കാര്യം അലക്സാണ്ടർ ചക്രവർത്തി ഡിമാൻഡ് ചെയ്തു. അലക്സാണ്ടറിന്റെ കൂടെ, ചക്രവർത്തിയുടെ കൂടെ തിരിച്ച് ഗ്രീസിന് പോകണമെന്ന്. ആ സന്യാസി അത് നിരസിച്ചു. നിരസിച്ചപ്പോ നിങ്ങളുടെ തല വെട്ടാൻ പോവാന്ന് പറഞ്ഞു. അലക്സാണ്ടർ ചക്രവർത്തി സന്യാസിയോട് പറഞ്ഞപ്പോ, നമ്മുടെ വേദിക് സംസ്കൃതിയിലുള്ള ജീവിച്ച് വളർന്ന ഒരു സന്യാസി, ഹിന്ദു സന്യാസി പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നോളൂ, നിങ്ങൾക്ക് എന്റെ ശരീരം മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് എന്റെ ആത്മാവിനെ ഒന്നും തൊടാൻ പറ്റിയാലെന്ന്. അതോടുകൂടി അലക്സാണ്ടർ ചക്രവർത്തി ഒത്തിരി ചിന്തിച്ചു. അദ്ദേഹത്തിന് ചിന്തിക്കാൻ, ഇറ്റ് വാസ് എ ഫുട്ട് ഓഫ് ഹിസ് തോട്ട്, ഹി സ്റ്റാർട്ടഡ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അദ്ദേഹത്തിന് ഒത്തിരി ആത്മീയമായ ഒരു തലത്തിലോട്ട് വളരാൻ ഉതകിയ ഒരു കാരണമായിരുന്നു, ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു അത്, ആ സന്യാസിയെ മീറ്റ് ചെയ്ത്. അതുപോലെ ഭയമില്ലാത്ത ആളുകൾ ജനിച്ച് മരിച്ച നാടാണിത്, ധർമ്മത്തിനും സത്യത്തിനും വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ഞാൻ ഈ ഇട്ടിരിക്കുന്ന കമന്റുകളില്
വേഴ്സസ് എടുത്ത് നിങ്ങൾ ഒറിജിനൽ ടെക്സ്റ്റിൽ വായിച്ചു നോക്കുക. ഏറ്റവും വലിയ പ്രാകൃത മതം ഏതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഏതാണ് യുദ്ധനീതി ഇല്ലാത്ത യുദ്ധം നടത്തിയത് ആരൊക്കെയാണെന്ന് നോക്കുക. ഭാരതീയന്റെ യുദ്ധത്തില് പുരാതന കാലത്തെ പഴയ രാമായണമായിക്കോട്ടെ, മഹാഭാരതമായിക്കോട്ടെ, മിഡീവൽ പീരീഡ് ആയിക്കോട്ടെ, ഏത് കാലഘട്ടത്തിലും ഹൈന്ദവ സംസ്കൃതിയിൽ യുദ്ധങ്ങൾക്ക് വരെ ധർമ്മവും നീതി ഉണ്ടായിരുന്നു. അതൊന്നുമില്ലാതെ ചതിയും വഞ്ചനയും രാത്രി ഒക്കെ വന്ന് കയറി ആക്രമിച്ച് നിരായുധരായവരെ കൊന്ന് അവരുടെ കുടുംബത്തിലുള്ള സ്ത്രീകളെ റേപ്പ് ചെയ്ത് താടനം നടത്തിയത് ഏത് സംസ്കാരമാണ്, ഏത് വൈദേശിക അധിനിവേശമാണെന്ന് നിങ്ങൾ പഠിച്ചു നോക്ക്. അതുപോലെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, മിസ്റ്റർ മുഹമ്മദ്, ഇത് പഴയ കാലമല്ല. പണ്ടത്തെ കാലത്ത് നിങ്ങൾക്കെല്ലാം മറച്ചു വെക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് ഗൂഗിളും യൂട്യൂബും ഒക്കെ ഉണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ വളരെ വികാസം പ്രാപിച്ചിരിക്കുന്നു. നിങ്ങളുടെ കൊച്ചുമക്കൾ വരെ പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരിക്കാം. ഇംഗ്ലീഷ് 90% ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷ് ലെജിബിൾ ആയിരിക്കണം, ഇംഗ്ലീഷ് ലിറ്ററേറ്റ് ആയിരിക്കണം. നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വരെ അല്പം ചിന്താശേഷി ഉണ്ടെങ്കിൽ മനംമാറ്റമുണ്ടാവും. നിങ്ങൾ കരുതിയിരുന്നോളുക, പഴയതുപോലെ ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. ഇന്ന് ഇറ്റ്സ് ഓൾ ഇൻ ദ പബ്ലിക് ഡൊമൈൻ. ദ പീപ്പിൾ വിത്ത് ദ മിനിമം ഇന്റലക്ച്വൽ കപ്പാസിറ്റി ക്യാൻ ബി ഏബിൾ ടു ഡിസ്ക്രിമിനേറ്റ് ഗുഡ് ആൻഡ് ബാഡ്. They can use their own intellectual capacity to analyze and conclude which one is the right one and which one is the bad one. So when you criticize Hinduism, you are criticizing your own ancestors. നിങ്ങളുടെ സ്വന്തം പിതൃക്കളെയാണ് നിങ്ങൾ പുച്ഛിക്കുന്നത്. അത് നിങ്ങൾ മറക്കണ്ട. നിങ്ങളുടെ നാലോ അഞ്ചോ തലമുറ മുമ്പുണ്ടായിരുന്ന നിങ്ങളുടെ വലിയ 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 അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരുടെ അവസ്ഥ, അവരെങ്ങനെയാണ് ഈ നിങ്ങളുടെ ഈ ഇസ്ലാമിക സമുദായത്തിലോട്ട് വന്നത് എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കുക. അപ്പോൾ നിങ്ങളുടെ ശരിയായ ശത്രു ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങളുടെ ശരിയായ ശത്രു നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്, നിങ്ങളിൽ തന്നെയുണ്ട്. ആൻഡ് യു ആർ ബീങ് ഡിസീവ്ഡ് ബൈ ദം. യു ആർ ബീങ് ഡിസീവ്ഡ് ബൈ ദ പ്രിൻസിപ്പിൾസ് ദാറ്റ് you have been following since you are born. Adana sherikkum ningalde shatru. So you have to fight with that. Thank you very much.